എൻ്റെ റിവ്യൂസ് ഫോർ യു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് മാനേജീരിയൽ റോൾസ് ആണ്. ഇതിനു മുമ്പുള്ള നമ്മുടെ വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്തതുപോലെ നമ്മളെ മാനേജറിൻ്റെ മേജർ ഫങ്ഷൻസ് ഉണ്ടല്ലോ, പ്ലാനിങ് ഓർഗനൈസിങ് ഡയറക്റ്റിംഗ് കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോൾ. ഇത്രയും ഫങ്ഷൻസ് അല്ലാതെ തന്നെ ഇതിന് പുറമേ തന്നെ ചില ഫങ്ഷൻസ് കൂടെ മാനേജറിന് വരുന്നുണ്ട്. ഹെൻറി മിറ്റ്സ്ബർഗ് എന്ന് പറയുന്ന ഒരു അക്കാഡമീഷ്യനാണ് ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാനേജീരിയൽ റോൾസ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ ത്രീ മേജർ റോൾസ്, ദാറ്റ് ഇസ് ഇൻ്റർപേഴ്സണൽ റോൾ, ഇൻഫർമേഷണൽ റോൾ, പിന്നെ ഡിസിഷൻ റോൾ, ഇത് മൂന്നുമാണ് മേജർ റോൾസ് എന്ന് പറയുന്നത്. ഈ മാനേജറിൻ്റെ ഈ മൂന്ന് റോൾസും ഇൻ്റർ റിലേറ്റഡ് ആണ്, അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്ന റോൾസുമാണ്. അപ്പോൾ മാനേജേഴ്സിൻ്റെ ഈ മൂന്ന് റോൾസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് റോള് ഇൻ്റർപേഴ്സണൽ റോളാണ്. ഇൻ്റർപേഴ്സണൽ റോൾ എന്ന് പറയുമ്പോൾ ഒരു മാനേജറിന് അയാളുടെ സബോർഡിനേറ്റ്സ് മറ്റ് എംപ്ലോയീസുമായിട്ടുള്ള ഒരു സോഷ്യൽ, ഒരു സാമൂഹിക ബന്ധം എന്ന് പറയില്ലേ, അപ്പോൾ സോഷ്യൽ റിലേഷൻഷിപ്പാണ് അവിടെ വരുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് അയാളുടെ ഒരു ഫോർമൽ ആയിട്ടുള്ള മാനേജർ എന്നുള്ള ഒരു ഫോർമൽ ലെവലിനോട് അതീതമായിട്ട് പുള്ളിക്കൊരു വരുന്ന ഒരു സാമൂഹിക ബന്ധമാണ് ഈ റോളിൽ വരുന്നത്. ഇതിൽ ഫസ്റ്റ് വരുന്ന റോളാണ് ഫിഗർ ഹെഡ്. ഒരു മാനേജർ ഒരു ഓർഗനൈസേഷനിൽ പുള്ളി ഫോർമലായിട്ട് കീപ്പ് ചെയ്യേണ്ട എല്ലാ റിലേഷൻഷിപ്പും അതിൽ വരുന്നുണ്ട്. കമ്പനിയെ റെപ്രസെൻ്റ് ചെയ്ത് ചെയ്യേണ്ട ഓരോ ഈവൻസ്, പിന്നെ വിസിറ്റേഴ്സ് ഒക്കെ വരുമ്പോൾ അവരെ ഹാൻഡിൽ ചെയ്യേണ്ടത്, മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യേണ്ടത്, പുതിയ എംപ്ലോയീസിനെ വെൽക്കം ചെയ്യേണ്ടത്, അവർക്ക് അവരുടെ അപ്രൈസൽ അതായത് അവരുടെ പെർഫോമൻസിനെ വിലയിരുത്തേണ്ടത്, പിന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്യണവർക്ക് റിവാർഡ്സ് കൊടുക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് ഫിഗർ ഹെഡിലാണ്. നെക്സ്റ്റ് വരുന്നതാണ് ലീഡർ. ഒരു മാനേജറിന് ഉറപ്പായിട്ടും ലീഡർഷിപ്പ് ക്വാളിറ്റീസ് വേണം. ഉറപ്പായിട്ടും നല്ലൊരു ലീഡറിന് മാത്രമേ നല്ലൊരു മാനേജറാവാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു മാനേജർ എപ്പോഴും പുള്ളിയുടെ കീഴിൽ വരുന്ന സബോർഡിനേറ്റ്സിന് അല്ലെങ്കിൽ എംപ്ലോയീസിന് അവരെന്താണ് ചെയ്യേണ്ടത്, ഓർഗനൈസേഷൻ്റെ ഗോൾ എന്താണ്, അപ്പോൾ ഈ ഗോൾ ഏതൊക്കെ രീതിയിലാണ് അറ്റൈൻ ചെയ്യേണ്ടത്, ഏതൊക്കെ സ്റ്റെപ്സിലൂടെയാണ് ആ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് എംപ്ലോയീസ് കടന്നു പോകേണ്ടത്. നെക്സ്റ്റ് റോളാണ് ലയസൻ റോൾ എന്ന് പറയുന്നത്. ലയസൻ റോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഒരു കേസ് എടുക്കുമ്പോൾ ഒരു മാനേജർ ഒരു എച്ച് ആർ മാനേജറാണെന്നിരിക്കട്ടെ. അപ്പോൾ എച്ച് ആർ മാനേജറിന് എച്ച് ആർ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടായിരിക്കും മേജർ അയാളുടെ റോള് വരുന്നത്. പക്ഷേ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിന് അപ്പുറമായിട്ട് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സായിട്ടും പുള്ളിക്ക് കണക്ഷൻ വേണം. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ആവാം, അല്ലെങ്കിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ആവാം, അല്ലെങ്കിൽ ആർ ആൻഡ് ഡി, ദാറ്റ് ഇസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആവാം. ഇങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളുമായിട്ടും നല്ല രീതിയിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ പ്രോഡക്ട്സൊക്കെ ഉദ്ദേശിച്ച രീതിയിൽ വർക്കൗട്ട് ആകുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് എന്തെങ്കിലും പോരായ്മകളുണ്ടോ, പിന്നെ എന്താണ് നമ്മുടെ അപ്കമ്മിങ് നമ്മുടെ ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാണ് നമ്മൾ ഓർഗനൈസേഷനിൽ കൊണ്ടുവരുന്നത്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സും ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതെല്ലാം ഓർഗനൈസേഷന് ഉള്ളിൽ വരുന്ന ലയസൻ റോളാണ്. ഇനിയിപ്പോൾ ഒരു ടോപ്പ് മാനേജർ ആണെങ്കിൽ കുറച്ചും കൂടെ ഹയർ ലെവലിൽ, അതായത് ഇപ്പോൾ ഒരു നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ എന്തൊക്കെ ചേഞ്ചസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, ഇപ്പോൾ ഉള്ള ഗവൺമെൻറ് പോളിസീസൊക്കെ നമുക്ക് ഫേവറബിൾ ആണോ, ഇതാണ് ലയസൻ എന്ന റോളിലേക്ക് വരുന്നത്. മാനേജീരിയൽ റോൾസിലെ സെക്കൻഡ് മേജർ പോയിൻ്റ് ആണ് ഇൻഫർമേഷണൽ റോൾ. മാനേജേഴ്സ് ഓർഗനൈസേഷൻ്റെ പുറത്തുള്ളതും അതുപോലെ ഓർഗനൈസേഷൻ്റെ അകത്ത് നിന്നും എന്ത് ചെയ്യുന്നു, ഇൻഫർമേഷൻസ് കളക്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ ഇൻഫർമേഷന് ഓർഗനൈസേഷനിൽ ആവശ്യമുള്ള രീതിയിൽ പ്രോസസ്സ് ചെയ്തിട്ട് എന്നിട്ട് ആ ഇൻഫർമേഷനിൽ ആവശ്യമായിട്ടുള്ള പാർട്ട് മാത്രം എംപ്ലോയീസിന്, അതായത് ഏത് എംപ്ലോയീസിനാണോ ആ ഇൻഫർമേഷൻ ആവശ്യമായിട്ട് വരുന്നത് ആ എംപ്ലോയീസിന് അത് പാസ് ചെയ്യുന്നു. ഹെൻറി മിറ്റ്സ്ബർഗ് മാനേജേഴ്സിൻ്റെ ഇൻഫർമേഷൻ റോളിന് ഇൻഫർമേഷണൽ റോളിനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്: മോണിറ്റർ, ഡിസമിനേറ്റർ ആൻഡ് സ്പോക്സ് പേഴ്സൺ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് മൂന്ന് നോക്കാം. ഇവിടെ മാനേജേഴ്സ് ഓർഗനൈസേഷനെ നേരിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ ബാധിക്കുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു. ഈ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ ഫോർമൽ രീതിയിലുള്ളതും ആകാം, അല്ല ഇൻഫോർമൽ രീതിയിലുള്ളതും ആകാം. മാനേജേഴ്സ് ഒരു ഓർഗനൈസേഷൻ്റെ ഇൻ്റേർണൽ എൻവയോൺമെൻറ്റെന്നും എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റെന്നും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു. ഇൻ്റേർണൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള ഫാക്ടേഴ്സാണ്.
എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഓർഗനൈസേഷൻ്റെ പുറമേയുള്ള ഓർഗനൈസേഷന് വെളിയിലുള്ള ഫാക്ടേഴ്സാണ്. ഓർഗനൈസേഷന് ഉള്ളിലുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇൻറ്റേണൽ എൻവയോൺമെൻറ്റ് ആണെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷേ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിലെ കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കൺട്രോൾ നമ്മുടെ കൺട്രോളിനും അതീതമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഗവൺമെൻറ് പോളിസീസ്, എന്തൊക്കെയാണ് ലീഗലായിട്ടുള്ള അതായത് നിയമപരമായിട്ടുള്ള എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്, ടെക്നോളജിക്കലി വന്നിട്ടുള്ള ചേഞ്ചസ്, പിന്നെ ബാങ്കിങ് മേഖലയിൽ വന്നിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ, ഇൻഫ്ലേഷൻ അങ്ങനെയുള്ള മാറ്റങ്ങൾ എന്തൊക്കെ വന്നിട്ടുണ്ട്, നമ്മുടെ തന്നെ കോമ്പറ്റീറ്റേഴ്സ് എന്തൊക്കെ മാറ്റങ്ങൾ പ്രോഡക്ട്സിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഓർഗനൈസേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിന് അതുമായിട്ടുള്ള സിമിലർ പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനീസ് എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ പ്രിഫറൻസിൽ വരുന്ന മാറ്റങ്ങൾ, അവരുടെ എഡ്യൂക്കേഷൻ ലെവലിൽ വരുന്ന ചേഞ്ചസ്, അവരെന്തൊക്കെ എക്സ്പെക്റ്റേഷനാണ് അവർക്കുള്ളത് നമ്മുടെ പ്രോഡക്റ്റിൽ നിന്നുള്ള, അവരുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്, അല്ലെങ്കിൽ അവർ ഒരു പ്രോഡക്റ്റിന് എത്ര സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണ്, അല്ലെങ്കിൽ അവരെന്തൊക്കെ ഇപ്പോൾ ഉള്ള സിമിലർ പ്രോഡക്ട്സിൽ കിട്ടാത്തതും അവർ വ്യത്യസ്തമായിട്ട് ആഗ്രഹിക്കുന്ന പ്രോഡക്റ്റ് ഫീച്ചേഴ്സ്, മാർക്കറ്റ് ഡിമാൻഡ് എന്താണ്, ഇപ്പോൾ ഇതെല്ലാം മാനേജേഴ്സിന് റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. ഈ ഇൻഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്യുന്നു, അത് വേണ്ട രീതിയിൽ പ്രോസസ്സ് ചെയ്ത് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഫ്യൂച്ചർ ആവശ്യത്തിന് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്യുകയും ഫയൽ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. ഡിസമിനേറ്റർ റോളാണ് അടുത്തത്. ഡിസമിനേറ്റർ റോള് വരുന്നത് ജനറൽ ഇൻഫർമേഷൻ അല്ല, ചില സ്പെസിഫിക്കും ഓർഗനൈസേഷന് വളരെ സുപ്രധാനമായിട്ടുള്ള ചില ഇൻഫർമേഷൻസ് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ചില ഇൻഫർമേഷൻസ് മാനേജർ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഒരു ടോപ്പ് മാനേജർ ആണെങ്കിൽ ഒരു മിഡിൽ ലെവൽ മാനേജറിനോട്ട് പാസ് ചെയ്യുന്നു. ഇത് ചിലപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ എംപ്ലോയീസായിട്ട് ഷെയർ ചെയ്യില്ല. ആർക്കാണോ ഇത് സ്പെസിഫിക്കായിട്ട് ഈ ഇൻഫർമേഷൻ്റെ ബേസിസിൽ ആക്ഷൻ എടുക്കേണ്ടത് ഏത് പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിലാണോ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വളരെ ഒഫീഷ്യലായിട്ട് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു ഓർഗനൈസേഷനിൽ ഇപ്പോൾ ഒരു ട്രേഡ് യൂണിയൻ മെമ്പേഴ്സുമായിട്ട് ഇപ്പോൾ ഒരു ഇഷ്യൂ വരുന്നു, മാനേജ്മെൻറ്റും ട്രേഡ് യൂണിയൻ മെമ്പേഴ്സുമായിട്ട് ഒരു പ്രോബ്ലം വരുന്നു, അപ്പോൾ ആ പ്രോബ്ലം എങ്ങനെ ടാക്കിൾ ചെയ്യാം, ഒരു സ്ട്രൈക്കിലോട്ട് പോകാതെ എങ്ങനെ ആ പ്രശ്നം നമുക്ക് മാനേജ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നു, അതനുസരിച്ച് ആക്ഷൻ എടുക്കുന്നു. ഇതെല്ലാം ഈ ഡിസമിനേറ്റഡ് റോൾ ഓഫ് മാനേജറിലാണ് വരുന്നത്. അടുത്ത റോളാണ്, തേർഡ് റോളാണ് സ്പോക്സ് പേഴ്സൺ. സ്പോക്സ് പേഴ്സൺ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ മാനേജർ സ്പെസിഫിക് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിന് പുറത്ത് അല്ലെങ്കിൽ ഓർഗനൈസേഷന് പുറത്ത് പാസ് ചെയ്യുന്നു. ഇതിനൊരു എക്സാമ്പിൾ പറയുന്നത്, ഇപ്പോൾ ഒരു സെയിൽസ് മാനേജർ ആണെങ്കിൽ പുള്ളി ഇൻവെസ്റ്റേഴ്സായിട്ടും അല്ലെങ്കിൽ ഗവൺമെൻറ് ഒഫീഷ്യൽസുമായിട്ടും ഒഫീഷ്യൽ മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ കമ്പനിയുടെ ഇപ്പോൾ സെയിൽസ് ടാർഗറ്റ് അച്ചീവ്മെൻറ്റ് എത്രയാണ്, ഏത് ലെവൽ വരെയാണ് കമ്പനി ഇപ്പോൾ പെർഫോം ചെയ്യുന്നത്, ഇനി ടാർഗറ്റ് എത്താനായിട്ട് ഇനിയും കൂടുതൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് മെഷേഴ്സ് ആണ് എടുക്കേണ്ടത്, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന ഈ റോളിനെയാണ് സ്പോക്സ് പേഴ്സൺ എന്ന് പറയുന്നത്. അടുത്തത് തേർഡ് മേജർ പോയിൻ്റാണ് ഡിസിഷണൽ റൂൾസ്. ഡിസിഷണൽ റൂൾസ് എന്ന് പറയുന്നത് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഫൈനൽ തീരുമാനമെടുക്കുക, ഡിസിഷൻസ് എടുക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇൻ്റർപേഴ്സണൽ റോളിലും ഇൻഫർമേഷണൽ റോളിലും നമ്മൾ കളക്ട് ചെയ്ത ഇൻഫർമേഷൻ്റെ ബേസിസിൽ മാനേജർ ശരിയായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നു, തീരുമാനങ്ങൾ എടുക്കുന്നു, അതാണ് പറയുന്നത്. ഡിസിഷണൽ റോൾസിലും നാല് പോയിൻ്റ് വരുന്നുണ്ട്: ഓൺട്രപ്രണർ, ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ, റിസോഴ്സ് അലൊക്കേറ്റർ ആൻഡ് ഫൈനലി നെഗോഷിയേറ്റർ. അതിൽ ഫസ്റ്റ് ഓൺട്രപ്രണർ റോളിൽ വരുന്ന എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഇൻഫർമേഷൻ്റെ ബേസിസിൽ നമുക്ക് മനസ്സിലായി എന്താണ് ചുറ്റും എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലായി. ഇനി നമ്മുടെ ഓർഗനൈസേഷൻ്റെ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ പ്രവർത്തനം ഏത് രീതിയിൽ ആ ചേഞ്ചസുമായിട്ട് അഡാപ്റ്റ് ചെയ്യുന്ന രീതിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടത്, ആ അതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. അടുത്തത് ഡിസ്റ്റർബൻസ് ഹാൻഡ്ലറാണ്. ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ എന്ന് പറയുമ്പോൾ ആ പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ ഓർഗനൈസേഷനുള്ളിലും പുറത്തും ആയിട്ട് ചില പ്രശ്നങ്ങൾ ചില കാലയളവിൽ നമ്മൾ നേരിട്ട് കൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസിന് പെട്ടെന്ന് തന്നെ അതിന് ആപ്റ്റായിട്ടുള്ള സൊല്യൂഷൻ ശരിയായ സമയത്ത് എടുക്കണം, അതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണം. അത് ചിലപ്പോൾ ഓർഗനൈസേഷനിൽ വരുന്ന എന്തെങ്കിലും മേജർ ഇപ്പോൾ മെഷീനറിയിൽ വരുന്ന തകരാറാവാം, അല്ലെങ്കിൽ ഫണ്ടിൽ വരുന്ന ഷോർട്ടേജ് ആവാം,
അല്ലെങ്കിൽ എംപ്ലോയീസ് സ്ട്രൈക്കിൽ ഏർപ്പെടുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ശരിയായ തീരുമാനം, ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കണ്ടെത്തണം, അതുപോലെ ശരിയായിട്ടുള്ള ഡിസിഷൻ ശരിയായിട്ടുള്ള സമയത്ത് എടുക്കുക എന്നുള്ളത് മാനേജറിൻ്റെ റോളിൽ വരുന്നു. നെക്സ്റ്റ് റോളാണ് റിസോഴ്സ് അലോക്കേറ്റർ. അപ്പോൾ റിസോഴ്സ് അലോക്കേറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഓർഗനൈസേഷന് ആവശ്യമായിട്ടുള്ള റിസോഴ്സ്, അത് ഹ്യൂമൻ റിസോഴ്സ് ആവാം, അല്ലെങ്കിൽ അത് ഫിസിക്കലായിട്ടുള്ള റിസോഴ്സും ആവാം ഹ്യൂമൻ റിസോഴ്സും ആവാം. അപ്പം ഒരു ഓർഗനൈസേഷന് ആവശ്യമായിട്ടുള്ള ഫണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പുതിയതായിട്ടൊരു മെഷീനറിയുടെ ആവശ്യമുണ്ട്, അപ്പോൾ ആ മെഷീനറി പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ എംപ്ലോയീസിനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ആവശ്യമുണ്ട്, അപ്പം അതിന് വേണ്ട കാര്യങ്ങൾ അതിനുള്ള എംപ്ലോയീസിനെ ഹയർ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്ന തീരുമാനം ആണ് റിസോഴ്സ് അലോക്കേറ്ററിൽ വരുന്നത്. ഡിസിഷണൽ റോളിൽ വരുന്ന നാലാമത്തെ റോളാണ് നെഗോഷിയേറ്റർ എന്ന് പറയുന്നത്. നെഗോഷിയേറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ചർച്ചകൾ നടത്തുക, എന്നിട്ട് സന്ധിയിലെത്തുക, മനസ്സിലായില്ലേ? അതായത് ഇപ്പോൾ ഒരു ഓർഗനൈസേഷന് പ്രോബ്ലംസ് വരുന്നു, ഇപ്പോൾ എംപ്ലോയീസിന് എന്തെങ്കിലും അവരുടേതായിട്ടുള്ള എന്തെങ്കിലും പ്രയാസങ്ങൾ വരുന്നു, വിഷമങ്ങൾ വരുന്നു, അപ്പം അവരുടെ പ്രോബ്ലം എന്താണ് എന്ന് മാനേജർ ചോദിച്ചറിയുക, അതിനുവേണ്ട എന്തൊക്കെ സൊല്യൂഷൻസാണ് എടുക്കാൻ പറ്റുന്നത് അതെടുക്കുക. ഇത് എംപ്ലോയി മൊറയിൽ, അല്ലെങ്കിൽ അവരും എംപ്ലോയീസും അവരും ഓർഗനൈസേഷൻ്റെ പാർട്ടാണ്, ഓർഗനൈസേഷൻ്റെ വളർച്ചയിലൂടെ അവരും വളരുന്നു എന്നുള്ള ഒരു ചിന്ത അവരിൽ ഉണ്ടാക്കുന്നു. അപ്പോൾ അവർ ഓർഗനൈസേഷൻ ഗോൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടി നല്ല രീതിയിൽ അവരുടെ ഫുൾ എഫേർട്ട് ഇട്ട് അവർ പ്രവർത്തിക്കുന്നു. മാനേജ്മെൻറ്റിൽ അവർക്കൊരു വിശ്വാസം ഉണ്ടാവുന്നു. അതുപോലെ മറ്റ് നെഗോഷിയേഷനിൽ വരുന്ന മറ്റ് കാര്യങ്ങളാണ്, ഇപ്പോൾ ഒരു യൂണിയൻ ലീഡേഴ്സുമായിട്ട് ഇപ്പോൾ വേജിൻ്റെ കാര്യത്തിൽ സാലറിയുടെ കാര്യത്തിൽ വരുന്ന ചില പ്രോബ്ലംസ് വരുന്നു, അപ്പം അങ്ങനെ ഇൻക്രിമെൻ്റ് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വരുന്ന ഡിസ്കഷൻസും നെഗോഷിയേറ്ററിലാണ് വരുന്നത്. അപ്പോൾ ഇതിലുള്ള കാര്യങ്ങൾ ഓർഗനൈസേഷനിലും പ്രശ്നം വരരുത്, എന്നാൽ എംപ്ലോയീസിനും പ്രോബ്ലം വരരുത്, ട്രേഡ് യൂണിയൻ ലീഡേഴ്സുമായിട്ടും പ്രോബ്ലം വരില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഫീസിബിളായിട്ടുള്ള ഒരു തീരുമാനം എടുക്കേണ്ടത് മാനേജറിൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ അതാണ് നെഗോഷിയേറ്ററിൽ വരുന്നത്. അപ്പോൾ നമ്മൾ മാനേജറിൻ്റെ മാനേജീരിയൽ റോൾസ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നന്ദി.